നമുക്ക് ജിമ്പിൽ ഒരു ചിത്രം തുറന്നു നോക്കാം. ഹോം ഫോൾഡറിലെ സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിൽ സ്റ്റാൻഡേർഡ് എഡിറ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ ഇമേജ് എഡിറ്റിംഗ്, ഇതിൽ നമുക്ക് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ മണ്ണും മനുഷ്യ ഇടപെടലുകളും എന്ന പ്രൊജക്റ്റിന് വേണ്ട ചിത്രങ്ങളുണ്ട് നമുക്കറിയാം. ഈ ഒരു ചിത്രം ജിമ്പിൽ തുറക്കണമെങ്കിൽ ഈ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ജിമ്പ് ഇമേജ് എഡിറ്റർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിത്രം നമുക്ക് ജിമ്പ് സോഫ്റ്റ്വെയറിൽ തുറക്കാൻ കഴിയും. ഇപ്പോൾ ഈ ചിത്രം ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. ഇതുപോലെ തുറക്കാം. മറ്റൊരു വിധത്തിൽ ജിമ്പ് സോഫ്റ്റ്വെയർ സാധാരണ നിലയിൽ അപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ ജിമ്പ് ഇമേജ് എഡിറ്റർ എന്ന രൂപത്തിൽ ജിമ്പ് തുറക്കുക. തുറന്നതിന് ശേഷം ഫയലിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹോം ഫോൾഡറിലുള്ള സ്കൂൾ റിസോഴ്സസിലെ സ്റ്റാൻഡേർഡ് എഡിറ്റിൽ ഇമേജ് എഡിറ്റിങ്ങിൽ നമുക്കാവശ്യമുള്ള ഒരു സോഫ്റ്റ്വെയർ ഒരു ചിത്രം നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണുന്നുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചിത്രങ്ങൾ തുറക്കാം. ഇപ്പോൾ നമ്മൾ തുറന്നിരിക്കുന്ന ചിത്രം നമ്മുടെ റിസോഴ്സസ് ഫോൾഡറിലുള്ള ചിത്രമാണ്. ഈ ചിത്രത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയാൽ മറ്റു കുട്ടികൾക്ക് ഈ ചിത്രം ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നമുക്ക് ഈ ചിത്രത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ചിത്രത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് വേണ്ടി ഇമേജ് മെനുവിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ മറ്റൊരു വിൻഡോയിൽ കൂടി ഈ ചിത്രം വന്നിട്ടുണ്ട്. ഇവിടെ ഇവ തമ്മിലുള്ള വ്യത്യാസം, അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞ് തുറന്നിരിക്കുന്ന ഈ ജാലകമാണ് ഈ ചിത്രത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്. അതുകൊണ്ട് നേരത്തെ നമ്മൾ തുറന്ന ഈ ചിത്രം നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ റിസോഴ്സ് ഫോൾഡറിലുള്ള ചിത്രത്തിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടാവുകയില്ല. ഇത്തരത്തിൽ ചിത്രത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഇമേജ് മെനുവിൽ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് എന്നതിന് നേരെ എഴുതിയിട്ടുള്ള ഈ കൺട്രോൾ ഡി അഥവാ കൺട്രോൾ ബട്ടൺ അമർത്തി ഡി അമർത്തുകയാണെങ്കിൽ ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനും കഴിയും. അപ്പോൾ കൺട്രോൾ ഡി എന്നത് ചിത്രത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക.